കർത്താവിന്റെ വചനവിരുന്നിനായി ആഗ്രഹിച്ച് ബലിപീഠത്തിനരികെ അണയുമ്പോൾ ദൈവജനത്തിനായി ഒരു യാത്രയേപ്പിന്റെ ഭക്ഷണം വിളമ്പുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:15 മുതലുള്ള തിരുവചനങ്ങൾ. വേർപാടിന്റെ മുഹൂർത്തത്തിൽ പോലും ദൈവസ്നേഹത്തിന്റെ പാരമ്യത്തിലേക്ക് നമ്മെയും ക്ഷണിക്കുന്നു ഈശോ. തന്റെ അവസാന വാക്കുകൾക്ക് എത്ര ഹൃദയസ്പർശിയാണെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. നമുക്ക് കാതോർക്കാം, ഹൃദയം തുറക്കാം ദൈവശബ്ദത്തിനായി. വോയിസ് ഓഫ് ഗോഡ്. എന്റെ ഈശോയെ, എന്നെ കാത്തോണെ. എന്റെ ബർത്ത്ഡേക്ക് സൈക്കിൾ വാങ്ങിച്ചു തരാൻ പപ്പയ്ക്ക് തോന്നണേ. ആൽബി കുട്ടന് മൊട്ട 0 മാർക്ക് കിട്ടണേ. ഒത്തിരി ചോക്ലേറ്റ് വാങ്ങിക്കാൻ പൈസ തരണേ. ആമേൻ. ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ. ഏ, ആരാ ഇത്? ഞാനെന്താ സ്വപ്നം കാണുവാണോ? അല്ലടാ കുട്ടാ, ദേ ഇങ്ങോട്ട് നോക്കിക്കേ, എന്നെ മനസ്സിലായില്ലേ? അയ്യോടാ ഈശോ, ഇപ്പൊ പ്രാർത്ഥിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും വന്നോ? ഈശോയെ എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയുമോ? അതൊരു കുഞ്ഞു കള്ളമാണല്ലോ. അയ്യോ ഇല്ല, സത്യമാ. എന്നിട്ടെന്താ ഇന്ന് പള്ളിയിൽ പോവാത്തെ? തൊട്ടടുത്തല്ലേ പള്ളി. സോറി, അത് പിന്നെ എനിക്ക് പനിയായിരുന്നു, അതാ പള്ളിയിൽ വരാഞ്ഞ. കള്ളം പറയരുത്, സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ പപ്പിയോട് ഞാൻ പറയില്ല കേട്ടോ. സത്യം പറഞ്ഞ മടിയായിട്ട, പിന്നെ ഭയങ്കര തണുപ്പും മഴയും. മിടുക്കൻ, ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞല്ലോ. എന്നോട് മാത്രം സത്യം പറഞ്ഞാ പോരാ, എല്ലാവരോടും സത്യം പറയണം കേട്ടോ. പറഞ്ഞോളാം ഈശോയെ. ഉണ്ണിക്കുട്ടന് എന്നെ ശരിക്കും ഇഷ്ടായോ? അതെന്നാ ചോദ്യ? ഒത്തിരി ഒത്തിരി ഇഷ്ട. പിന്നെന്തിനാ പപ്പയോടും മമ്മയോടും വഴക്കിട്ട് പിണങ്ങി നടക്കുന്നത്? ആൽബിക്കുട്ടന്റെ പെൻസിൽ ഒടിച്ചത്, കുരിശു വരയ്ക്കാതെ കിടന്നുറങ്ങിയത്, ഇതൊക്കെ ഈശോയ്ക്കറിയോ? ഇതപ്പ കണ്ടു. ഇത് മാത്രമല്ല, ഇനിയുമുണ്ട് കാര്യങ്ങൾ. പഠിക്കേണ്ട സമയത്തും പ്രാർത്ഥിക്കേണ്ട സമയത്തും ടിവിയും മൊബൈലും കണ്ടുകൊണ്ടിരുന്നില്ലേ? കുർബാന സമയത്ത് വർത്തമാനം പറഞ്ഞില്ലേ? സോറി ഈശോയെ, ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. മോ സങ്കടപ്പെടാൻ പറഞ്ഞല്ലേ, ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ കുറച്ചു പേര് കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരട്ടെ? ആ, ഇത് മദർ തെരേസയല്ലേ? വെറും മദർ തെരേസയല്ല, വിശുദ്ധ മദർ തെരേസ. എന്നാ പിന്നെ ഇവരൊക്കെ ആരൊക്കെയാന്ന് പറഞ്ഞേ? ഇത് കുട്ടികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഡോണിക് സാവിയോ. ഇത് ഈ അടുത്ത് വിശുദ്ധനാകാൻ പോകുന്ന കാർലോ അക്വിസ്റ്റ്. കാർലോ അക്വിറ്റസ്. ഓക്കേ, കാർലോ അക്വിറ്റസ്. വിശുദ്ധ മരിയ ഗൊരേത്തി. മിടുക്കൻ, ഇവരൊക്കെ മോനെ പോലെ ഈ ഭൂമിയിൽ ജനിച്ചു വളർന്നവരാ. പക്ഷേ ജീവിച്ചപ്പോ ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ട് അനുസരിച്ച് ജീവിച്ചു. മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും എന്നെ സ്നേഹിച്ചവർ. അങ്ങനെയാ അവരൊക്കെ വിശുദ്ധരായത്. ഉണ്ണിക്കുട്ടന്റെ കാര്യം അറിയാമോ? എന്താ ഈശോയെ? എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ചുമ്മാ പറഞ്ഞാ പോരാ, ജീവിക്കണം, എന്റെ കൽപ്പനകൾ പാലിക്കണം, എങ്കിലേ എനിക്കിഷ്ടമുള്ള കുഞ്ഞാകൂ. അപ്പോൾ ഏതാ കൽപ്പന? നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നാണ് ഞാൻ തന്ന ഏക കൽപ്പന. ഈ കൽപ്പന പാലിക്കുന്ന ഏതൊരാളും എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഓക്കെ സെറ്റ്. ശ്രദ്ധിച്ചോളാം. ഈശോ നേരത്തെ എനിക്ക് കാണിച്ചു തന്ന വിശുദ്ധരെ പോലെ എനിക്കും ഒരു വിശുദ്ധനാകണം. ഞാൻ ഇതുവരെ ചെയ്ത പാപങ്ങളെല്ലാം എന്നോട് പൊറുക്കണേ. ഈശോയെ, ഇനി ഞാൻ വല്ല തെറ്റുകളും ചെയ്താൽ എന്നോട് ക്ഷമിച്ചേക്കണേ. പ്രിയരെ, സ്നേഹത്തിന്റെ നിർവചനം വ്യക്തമായി പറഞ്ഞു തന്ന സുവിശേഷം ദൈവാത്മാവിനെ സമ്മാനമായി നൽകുമ്പോൾ മുമ്പിൽ വെക്കുന്ന ഉടമ്പടി അത് സ്നേഹമാണ്. സ്നേഹിക്കുക എന്നതു മാത്രമാണ്. ഒരു കുന്നിൻ മുകളിൽ നിന്നുകൊണ്ട് ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചവൻ തന്നെ കാൽവരിക്കുന്നിൽ അവർക്കായി പ്രാർത്ഥിക്കുന്നത് നാം കണ്ടു. വഞ്ചനയുടെ ചുംബനത്താൽ ഉറ്റിയവനെയും പാപഭാരത്താൽ പാദം ചുംബിച്ചവളെയും ഒരുപോലെ സ്നേഹിച്ചതും നാം കണ്ടു. ശത്രുക്കളെ പോലും മിത്രങ്ങളായി മാറ്റുന്ന ദൈവീക സ്നേഹത്തിനുടമകളാകാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥനകൾ. സ്നേഹത്തോടെ, ശുഭദിനം.